ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടി എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്, വൈദിക പരിശീലനം. അല്ല, എന്തുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന 50 വർഷം കഴിഞ്ഞ് താമസിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വൈദിക പരിശീലനത്തിലേക്ക് രൂപത ഇനിഷ്യേറ്റ് ചെയ്ത് ക്ഷണിക്കുന്നില്ല? ശ്രീ ബിനു ചാക്കോയുമായുള്ള സംവാദം തുടരുന്നു. സ്വാഗതം ബിനു ചാക്കോ. എന്തുകൊണ്ടാണ് ഈ പുതിയ ആരാധനക്രമം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുവാൻ ഇത്ര ഒരു ബലം പിടുത്തം ഈ വൈദികയുടെ ഭാഗത്തുണ്ടാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ ആദ്യ എപ്പിസോഡിൽ ചർച്ച ചെയ്തതുപോലെ തന്നെ ഈ വൈദികരുടെ നിലപാടിന് പിന്നിലും ഒരു പരിശീലനത്തിൻ്റെയും അതിലുപരി ദീർഘമായ ഒരു ഗൂഢാലോചനയുടെയും പങ്കുണ്ട്. അതിന് പ്രധാനമായുള്ള കാരണം ശ്രീ പാറേക്കാട്ടിൽ പിതാവാണ്. ഈ നമ്മൾ ആദ്യ എപ്പിസോഡ് പറഞ്ഞ ഭാരത പൂജ, ഭാരതത്തിൻ്റെതായ പാരമ്പര്യത്തിലുള്ള പൂജ, ഈ ഓംകാര ധ്വനികളോടെയുള്ള പൂജയൊക്കെ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട്. കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇത് ഭാരതവൽക്കരണം എന്നുള്ളതല്ല, സഭ അതിൻ്റെ ഉറവിടങ്ങളിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞപ്പം സഭയുടെ പാരമ്പര്യങ്ങൾ, അപ്പസ്തോലിക പാരമ്പര്യങ്ങൾ, അതുപോലെ തന്നെ അക്കാലത്തിലെ പഠിപ്പിക്കലുകളൊക്കെ ആരാധനാക്രമത്തിൽ രൂപപ്പെട്ടു വന്ന്, യഥാർത്ഥത്തിൽ ഒരു ഭാരതവൽക്കരണത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കലുകൾ അല്ലെ തെറ്റായ പഠനം എങ്ങനെയോ പാറേക്കാട്ടിൽ പിതാവിൽ കടന്നുകൂടി. ആ പഠിപ്പിക്കലുകളാണ് യഥാർത്ഥത്തിൽ പിന്നീട് നമ്മുടെ അന്നത്തെ കാലത്തെ അച്ഛന്മാരെയൊക്കെ ഇത് പരിശീലിപ്പിച്ചത്. അപ്പോൾ അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ 2-3 പേരുകൾ, ജോസ് പോൾ നെല്ലിശ്ശേരി അച്ഛന്, സുഭാഷൻ തളിയനച്ഛന്, ഒരു പരിധിവരെ തേലക്കാട്ടച്ഛന്, അങ്ങനെ സീനിയർ അച്ഛന്മാരെല്ലാവരും ഇവരൊക്കെ തന്നെയാണ് ഈ സെമിനാരി പരിശീലനത്തിനുമൊക്കെ നേതൃത്വം നൽകിയത്. അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ ഏതാണ്ട് ഒരു മെത്രാപ്പോലീത്ത എന്ന നിലക്ക് പോലും എറണാകുളത്ത് 2 വർഷം ബാക്കി നിൽക്കെ, മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുവാൻ കോൺക്ലേവിൽ പങ്കെടുക്കാൻ 8 വർഷം ബാക്കി നിൽക്കെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ടയാളാണ് പാറേക്കാട്ടിൽ പിതാവ്. അപ്പോൾ പാറേക്കാട്ടിൽ പിതാവ് സ്ഥാനഭ്രഷ്ടനാക്കിയതിനെപ്പറ്റി കാനോനിക രഹസ്യങ്ങളൊന്നും നമുക്കറിയില്ല, ഇന്നും വ്യക്തമല്ല, കാരണം സഭയുടെ സംവിധാനം അങ്ങനെയാണ്. എങ്കിലും ആരാധനാക്രമം അടക്കമുള്ള കാര്യങ്ങളിലെ സഭയുടെ പൊതുധാരയോടുള്ള ഒരു മറുതലിപ്പായിരുന്നു പാറേക്കാട്ടിൽ പിതാവിൻ്റെ സ്ഥാന പ്രശ്നമാക്കപ്പെട്ടതിൻ്റെ പിന്നിലെന്ന് ഇപ്പോഴത്തെ സംഭവവികാസങ്ങളോട് ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ ഊഹിക്കേണ്ടി വരുന്നത് ന്യായമാണ്. ഒരു പക്ഷേ അത്തരത്തിൽ ഉള്ള പഠിപ്പിക്കലുകളിലൂടെ കടന്നു വരികയും എന്നാൽ അത് വിജയിക്കാതെ വന്നതിൽ തങ്ങളുടെ ഗുരു സ്ഥാനപ്രശ്നമാക്കപ്പെട്ടതിൻ്റെയും വേദന ഈ ജോസ് പോൾ നെല്ലിശ്ശേരിയെ പോലെ, സെബാസ്റ്റ്യൻ തളിയനെ പോലെ, തേലക്കാട്ടച്ഛനെ പോലെ സീനിയർ അച്ഛന്മാരിൽ കുറേ ആളുകളിൽ കയറിയിട്ടുണ്ട്. അവരാണ് പിന്നീട് വളരെ ആസൂത്രിതമായ ചില നീക്കങ്ങളിലൂടെ വൈദിക പരിശീലനത്തിലൂടെ രൂപപ്പെടുത്തി വന്നത്. യഥാർത്ഥത്തിൽ പൗരസ്ത്യ സുറിയാനി ആരാധനാക്രമം പിന്തുടരുന്ന ഒരു സെമിനാരി പരിശീലനത്തിൻ്റെ തനതായ മുഖമൊന്നും ഈ ആലുവ സെമിനാരിയിൽ നിന്നും എറണാകുളത്തെ വൈദികർക്ക് ലഭിക്കുന്നില്ല. നമ്മുടെ സത്നായിലെ നമ്മുടെ മേജർ അതിർ സെമിനാരിയാണെങ്കിലും ഈ അടുത്ത കാലത്ത് ഉണ്ടായ എന്തിനേറെ തൃശ്ശൂരെയും തലശ്ശേരിയിലെയും മേജർ അതിരൂപതകളിലോ വടവാതൂർ സെമിനാരി ഒരു പക്ഷേ ഇവർക്ക് അലർജിയുള്ളതായിരിക്കാം, പക്ഷേ ഈ അത്രയും അവിടെയൊന്നും കിട്ടുന്ന പരിശീലനം കിട്ടുന്നില്ല. അപ്പോൾ സെമിനാരി പരിശീലനത്തിൽ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ സത്യസന്ധമായി വിലയിരുത്തണം. അതിനുപരി ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ പാറേക്കാട്ടിൽ പിതാവിൻ്റെ ശിഷ്യന്മാർ പാറേക്കാട്ടിൽ പിതാവിന് സംഭവിച്ച വേദന അവരെ വേദനിപ്പിച്ചിരിക്കുക. കാരണം ഒരു സംവിധാനത്തെ നമ്മൾ മുമ്പ് പറഞ്ഞതിൽ പെരിന്തച്ചൻ കോംപ്ലക്സ് കയറിയവർ ആ പരിശീലനത്തിലൂടെ വന്നിരിക്കുന്നു. ഇതിനേക്കാൾ വലിയൊരു അപകടകരമായ ഒരു സമീപനം എറണാകുളത്തുണ്ട്. അതാരും ശ്രദ്ധിക്കാതെ പോയതാണ്, നമ്മുടെ പിതാക്കന്മാർ ശ്രദ്ധിച്ചിട്ടില്ല. ചങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന് ലത്തീൻ ഊട്ടി രൂപതയ്ക്ക് വേണ്ടി വൈദികനായി ഊട്ടിയുടെ മെത്രാനായി പിന്നീട് സീറോ മലബാർ സഭയുടെ മെത്രാനായി വന്ന ഭാഗ്യസ്മരണാർഹനായ പടിയറ പിതാവോ, അതുമല്ലെങ്കിൽ അതിനുശേഷം വന്ന് സന്യാസഭയിൽ നിന്ന് അഡ്മിനിസ്ട്രേറ്ററായി വന്ന് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായ വർക്കീ വിധേയത്തിൽ പിതാവോ ഒന്ന് ശ്രദ്ധിക്കാതെ പോയ ഒരു അപകടം എറണാകുളത്തുണ്ട്. അത് പറയേണ്ടി വരുന്നത് വേദനയോടെയാണ്. കഴിഞ്ഞ 30 വർഷക്കാലത്തിനിടയിൽ
കാരണം ഞാൻ മുമ്പ് പറഞ്ഞു ആദ്യം നമ്മുടെ കോട്ടയം വികാരിയാത്ത തൃശ്ശൂർ വികാരിയാത്തൊക്കെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വ്യാവസായിക നഗരം എന്ന നിലക്ക് ബിസിനസ് ആവശ്യങ്ങൾക്ക്, ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക്, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യങ്ങൾക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുടിയേറ്റം സംഭവിച്ചിട്ടുള്ള ഒരു രൂപതയാണ് എറണാകുളം അങ്കമാലി രൂപത സിറോമലബാർ സഭയിൽ. അതുപോലെ തന്നെ നമുക്കറിയാം കൊരട്ടി മുതൽ ചേർത്തല വരെ നാഷണൽ ഹൈവേയുടെ ഇരുവശവും ഇതിനകത്ത് സർക്കാരിൻ്റെ വ്യാവസായിക സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് ജോലിക്ക് വന്ന സിറോമലബാർകാർ ഇവിടെ ഇതും. അതുപോലെ തന്നെ കൊരട്ടി മുതൽ ഏകദേശം പെരുമ്പാവൂരിനപ്പുറം വരെയുള്ള എം സി റോഡിലും ഉള്ള വികസനം, ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന് കുടിയേറി 40-50 വർഷമായി ഈ രൂപതയ്ക്കുള്ളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. അവരെ ഇപ്പോഴും വരുത്തന്മാരെന്ന് വിളിക്കുമ്പോൾ നമ്മുടെ കാനൂനീയമായ 6 മാസത്തിനിടയിൽ രൂപതാ പരിധിയിൽ വന്നവർ ഈ രൂപതയിൽ അംഗമാണ്, ഇടവകയുടെ അംഗമാണ്, അതുപോലെ രൂപതയുടെ അംഗമാണ്, ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റുന്നത്. ഇത്തരം കുടുംബങ്ങളിൽ നിന്നുള്ള ദൈവവിളി വൈദികർ, പ്രിയപ്പെട്ട ജോസി, എറണാകുളം അങ്കമാലി അതിരുപതിരെ കഴിഞ്ഞ 30 വർഷക്കാലത്തെ വൈദിക പരിശീലനത്തിനിടയിൽ ഇത്തരം കുടുംബങ്ങളിൽ നിന്ന് വന്ന എത്ര വൈദികർ രൂപതയ്ക്ക് വേണ്ടി വൈദികരായിട്ടുണ്ട് എന്നുള്ളത് ഗൂരംഘഷമായ പരിശോധന നടത്തണം. അതെന്തുകൊണ്ടാണ്? ഇവരൊരു നിലപാടെടുക്കുമ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ കുടുംബത്തിലെ അച്ഛനൊപ്പം അല്ലേ നിൽക്കുകയുള്ളൂ. ഇതിനുവേണ്ടി വളരെ ബോധപൂർവമായൊരു ശ്രമം അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജാഥയൊക്കെ നടക്കുമ്പം ആളുകൾ വരുന്നത്. കാരണം ഈ വിശ്വാസികളല്ല ഈ വരുന്നത്, സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു വൈദികൻ്റെ നിലപാടിന് വേണ്ടി അദ്ദേഹം പറയും എൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്നൊക്കെ വിളിച്ചു പറയുമ്പോൾ ഒരുപക്ഷെ കുടുംബക്കാർ ഓടിക്കൂടുന്നതിനപ്പുറത്തേക്ക് ഈ നിലപാടിനെ അവർക്ക് സ്വാംശീകരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതൊരു ബോധപൂർവമായൊരു ശ്രമമായിരുന്നു. കാരണം പുറത്തുനിന്ന് വന്ന് കുടിയേറിയ അല്ലെങ്കിൽ ഇവിടെ താമസക്കാരാക്കിയ ആളുകളുടെ കുടുംബത്തിൽ നിന്ന് വൈദികരെ സെലക്ട് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ബോധപൂർവമായ നീക്കം ഇവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേസമയം ഇതോടുകൂടി ഇത് പറയുമ്പം കുടുംബങ്ങളിൽ നിന്ന് വന്നില്ല എന്ന് പറയുന്നവരോട് CMI, വിൻസെഷ്യൻ, CSSR ഇതൊന്നുമല്ല, MCBS പോലെ ഉള്ള സന്യാസഭകൾ അല്ലെങ്കിൽ വിദേശങ്ങളിലുള്ള രൂപതകളിലേക്കൊക്കെ ഈ രൂപതയിൽ നിന്ന് വൈദികരായി പോയിട്ടുള്ള ആളുകളുടെ കുടുംബ പശ്ചാത്തലം നോക്കണം. അവർ അവരൊക്കെ വന്നു കഴിച്ച കുടുംബങ്ങളിൽ നിന്ന് സന്യാസ ഭവനങ്ങളിലേക്ക് വൈദിക പരിശീലനം ലഭിച്ചു പോയിട്ടുണ്ട്. ഇവർ പ്രോത്സാഹിപ്പിച്ചു വിടുകയാണ്. ഇതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ്, എറണാകുളത്ത് നടക്കുന്നൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അവിടെയാണ് ഒരു വൈദിക മാഫിയ പോലെ ഒരു പരിശീലനം, ഈ പാറേക്കാട്ടിൽ പിതാവ് അങ്ങനെ പരിശീലനം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ നമ്മുടെ രേഖകളില്ല. പക്ഷേ പാറേക്കാട്ടിൽ പിതാവിന് തെറ്റായ ആരാധനാക്രമ ചിന്തകളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന, തെറ്റായ പഠിപ്പിക്കലുകളിലൂടെ വന്ന ശിഷ്യന്മാർ ഇത്തരത്തിൽ ബോധപൂർവമായൊരു ശ്രമം ഈ രൂപതയ്ക്കുള്ളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വൈദിക മാഫിയ പോലെ പ്രവർത്തിക്കുന്ന ആ ഒരു വൈദിക കൂട്ടമായി എറണാകുളത്തെ വൈദിക കൂട്ടം മാറിയിട്ടുണ്ട്. ഇത് പാറേക്കാട്ട് നമ്മുടെ പടിയറ പിതാവിനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ വർക്കി പിതാവിനോ അതിന് താഴോട്ട് ആലഞ്ചേരി പിതാവിനോ ഒന്നും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. കാരണം ഈ സെമിനാരികൾ സ്ഥാപനം പോലെ അവർ സെലക്ട് ചെയ്യുകയാണ്, പല കാരണങ്ങളാൽ പറഞ്ഞു വിടുന്നു, അങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അല്ല, എന്തുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ എറണാകുളം അങ്കമാലി അതിരൂപത അതിർത്തിക്കുള്ളിൽ താമസിക്കുന്ന 50-80 വർഷം കഴിഞ്ഞ് താമസിക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് വൈദിക പരിശീലനത്തിലേക്ക് രൂപത ഇനിഷ്യേറ്റ് ചെയ്ത് ക്ഷണിക്കുന്നില്ല അവരെ, അവർ സന്യാസ ഭവനങ്ങളിലേക്കാണ് പോകുന്നത്. അതിന് കാരണം ഇതാണല്ലേ? ഇത് മാത്രമല്ല, ഇപ്പം അതൊരു സത്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനോട് ചേർന്ന് ഒരു കാര്യം കൂടി എറണാകുളത്തെ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വൈദിക പരിശീലനം പോലും സ്വാഭാവികമായും ഈ വൈദികരുടെ സെമിനാരികളിലൊക്കെ സെലക്ട് ചെയ്യുക, മൈനർ സെമിനാരിക്ക് ശേഷം ഏതൊക്കെ സെമിനാരിയിൽ പോയി പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും ഒരു എറണാകുളത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് മെത്രാനെടുത്ത ശുശ്രൂഷ നിർവഹിക്കുന്നവരാണ് തീരുമാനമെടുക്കേണ്ടത്. സ്വാഭാവികമായും എറണാകുളത്തിൻ്റെ പ്രത്യേകത 2 സഹായമെത്രാന്മാരാണ് ഒരേ സമയം, അതുകൊണ്ട് പ്രശ്നം. അപ്പോൾ സഹായപത്രാന്മാരിലെ പ്രോട്ടോസിൻ ജോളൂസ് ഒക്കെ ആയിരിക്കും ഇതിനകത്ത് തീരുമാനമെടുത്ത് കൂടുതലും പരിശീലനം ലഭിക്കുന്നത് ആലുവ സെമിനാരിയിലായിരിക്കും. ആലുവ മംഗലപ്പുഴ സെമിനാരിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിയന്ത്രണം മുഴുവൻ ഇപ്പറഞ്ഞ ഇത്തരത്തിലുള്ള ആളുകളുടെ പരിശീലനമാണ്. അപ്പോൾ അവർ സ്വാഭാവികമായും അതിൽ തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ സെമിനാരി പരിശീലനത്തിൽ തന്നെ മാറ്റം വേണമെന്നാണ് ചുരുക്കം പറഞ്ഞാൽ ഞാൻ ഒക്കെ പറയുന്നത്. സെമിനാരി അധ്യാപകരെ പോലും സെലക്ട് ചെയ്യുന്നതിലൊക്കെ അല്ലെങ്കിൽ സിലബസുകൾ സെലക്ട് ചെയ്തതിലൊക്കെ ഒക്കെ പാളിച്ചുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മുടെ സിനഡ് ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സിനഡിൽ തന്നെ മൈനർ സെമിനാരിയിലെ പരിശീലനങ്ങൾ ഏകീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള
പഠനങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത് ഭാവിയിൽ ശരിയാകും. ഇപ്പോഴത്തെ പ്രശ്നം ഈ വൈദികർ കുർബാന ചൊല്ലാതിരിക്കുന്നതിൻ്റെ പിന്നിൽ ഈ ഒരു പരിശീലനത്തിൻ്റെ വലിയ ഒരു ബഹുസ്ഫുരണമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ കുർബാന ചൊല്ലുവാനുള്ള ഇവരുടെ ഈ വിമുഖതയെ കാണുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇത്തരത്തിൽ കഴിഞ്ഞ 30-40 വർഷമായി പരിശീലനം ലഭിച്ചവരുടെ ഒരു മാഫിയയാണ്, അല്ലെങ്കിൽ മാഫിയ പ്രവർത്തനം പോലെയാണ് എറണാകുളത്തെ വിമതം. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റക്കല്ല ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരേ പരിശീലനം ലഭിച്ച ചാവേറുകളാണ് ആണല്ലോ. അപ്പോൾ ചാവേറാവാനവൻ്റെ അവർ തീരുമാനിച്ചിരിക്കുക. ചാവേർ ഒരു നക്സൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക തീവ്രവാദ ബന്ധത്തിൽ പരിശീലനം ലഭിച്ചവരെങ്ങനെയാണ്? അവരൊരു ഘട്ടത്തിലും മാറി ചിന്തിക്കത്തില്ല. അവരാ പരിശീലനം ലഭിച്ചിടത്ത് തന്നെ ഉറച്ചു നിൽക്കും. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ 40 വർഷമായി കിട്ടിയ പരിശീലനത്തിനുള്ള ചാവേറുകളായതുകൊണ്ടാണ് അവർ പറയുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ടാണ് എന്നുള്ള ക്യാപ്ഷൻ ഇട്ടുകൊണ്ട് അവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് വളരെ ആസൂത്രിതമാണ്, വളരെ ആസൂത്രിതമാണ്, വളരെ ആസൂത്രിതമായി നടക്കുന്നു. നമുക്കറിയാം ധാർമ്മികതയെപ്പറ്റിയൊക്കെ വാദോരാതെ പറയുമ്പോൾ ഈ കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ എറണാകുളം, അങ്കമാലി, അതിരൂപതയിലെ വൈദികരുടെ ധാർമ്മിക വിരുദ്ധ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റി ചൂണ്ടി അവരെ അതിനെ അഡ്രസ്സ് ചെയ്യാതെ പരിഹരിക്കാനവർ പറയുന്നില്ലല്ലോ. അത് വരുമ്പോൾ അവർ നിശബ്ദരാകും. ഈ പറഞ്ഞതുപോലെ സ്ഥാപനങ്ങളിലൂടെ ലഭിക്കുന്ന പൈസയ്ക്ക് സാമ്പത്തിക, അതുകൊണ്ടാണല്ലോ അവർ പറയേണ്ടി വരുന്നത് ഞങ്ങൾ പിരിവ് കൊടുക്കില്ല. ഇവരുടെ കുടുംബത്തിൽ നിന്നുള്ള കാശൊന്നുമല്ലല്ലോ, വിശ്വാസികൾ കൊടുക്കുന്ന കാശ്. അതിരുപത നേതൃത്വത്തോടും സഭയുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടത് അവർ കൈവശം വെക്കുമെന്ന് പറയുന്നതും ഈ മാഫിയയുടെ ഭാഗമായിട്ട് പറയുന്നു. അപ്പോൾ ഒരുതരം മാഫിയ പോലെ ഈ പരിശീലനം കേന്ദ്രീകരിച്ചിരിക്കുന്നു. പാറയക്കാട്ടിൽ പിതാവിന് ഒരു തെറ്റുപറ്റി, അത് സഭ തിരുത്തി. പക്ഷേ ആ സഭയുടെ തിരുത്തലിൻ്റെ വേദന കയറി, അല്ലെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഈ ആന്തരിക സൗഖ്യം ലഭിക്കാത്ത ആളുകൾ ആ പരിശീലനം ഇപ്പോൾ ഇങ്ങനെ കിടന്ന് സഭയെ തകർത്തുകൊണ്ടിരിക്കും. അതാണ് എറണാകുളം, അങ്കമാലി, അതിരൂപതയിലെ കുർബാനയുടെ ചൊല്ലാത്ത വൈദികരെ അലട്ടുന്ന, അല്ലെ വൈദികരെ നിയന്ത്രിക്കുന്ന ശക്തി എന്ന് പറയേണ്ടി വരുന്നത് ഖേദത്തോടെയാണ്.